കണ്ണൂരിൽ സി പി എമ്മിനെ കെ സുധാകരൻ തോപ്പിച്ച ഭൂരിപക്ഷം കണ്ടിട്ട് സുധാകരൻ തന്നെ അന്തം വിട്ടു തോന്നിച്ചു. എനിക്ക് നല്ല പരിചയമുള്ള കാഴ്ചയാണ്. ഈ സി എം പി ആഫീസ് അടിച്ചു പൊളിക്കലായിരുന്നല്ലോ അവരുടെ ഒരു തമാശ. സുരേഷ് ഗോപി ഒരു കൺസിസ്റ്റന്റ് ആയ ഒരു ഫിനോമന അല്ല. ഇപ്പൊ നമ്മൾ കഴിഞ്ഞല്ലോ, സുരേഷ് ഗോപി ജയിച്ചല്ലോ, അതിനുശേഷമുള്ള സ്ഥിതി എന്താ? ഈ പുതിയ ടീമിന്റെ പെർഫോമൻസ് പാർലമെന്റ് ഇലക്ഷന് മോശമാണോ? വർത്തമാനത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് സി എം പിയുടെ അനിശ്ചിതനായ നേതാവായ സി പി ജോണാണ്. പഴയകാല സഖാവാണ്, ഇപ്പോൾ യു ഡി എഫിനൊപ്പമാണ്, ഏവർക്കും അറിയുന്നത്. അദ്ദേഹമാണ് ഇന്ന് തൻ്റെ അനുഭവങ്ങൾ അല്ലെങ്കിൽ ഇപ്പോഴത്തെ വർത്തമാനകാല രാഷ്ട്രീയത്തിൻ്റെ ചില ഏടുകൾ പങ്കുവയ്ക്കാനായി വന്നിരിക്കുന്നത്. യു ഡി എഫിലെ അധികാരനാണെന്ന് വേണമെങ്കിൽ പറയാം. രാഷ്ട്രീയത്തിൽ, തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ അധികം വ്യാമോഹങ്ങളൊന്നുമില്ല, അങ്ങനെ ചെറിയ മുഖവില. അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് എന്തായാലും ഒന്ന്, അദ്ദേഹത്തിനോട് ഇപ്പോഴത്തെ കേരളത്തിലെ ഈ രാഷ്ട്രീയ അവസ്ഥ എന്താണെന്ന് ഒന്ന് ചോദിച്ചറിയാം. സ്വാഗതം. നമസ്കാരം. എല്ലാവർക്കും അറിയാം സി പി ജോൺ എന്നൊരു പേര് കേട്ടാൽ, പക്ഷെ ഏത് കക്ഷിയാണെന്നോ ഏത് പാർട്ടിയാണെന്നൊന്നും ആരും നോക്കാറില്ല. യു ഡി എഫ് എന്ന് പറഞ്ഞാൽ സി പി ജോൺ തന്നെയാണ്. അതിലൊരു ചോദ്യം തുടക്കത്തിലെ ചോദിക്കാനുള്ളത്, അന്ന് എം വി ആറിന്റെ കൂടെ ബദൽരേഖ, എം വി ആർ ബദൽരേഖയുമായിട്ട് ചാടി പുറപ്പെട്ടില്ലായിരുന്നെങ്കിൽ ഇന്ന് ഒരുപക്ഷെ കേന്ദ്ര കമ്മിറ്റിയിലടക്കം സി പി എമ്മിന്റെ അങ്ങിരുന്നേന് പാർട്ടിയുടെ അനിശ്ചിതനായ നേതാവായ ഇടത് പാർട്ടിയുടെ ആ ഒരു, എപ്പോഴെങ്കിലും അതിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? അന്ന് നഷ്ടപ്പെട്ടു പോയ സൗഭാഗ്യമെന്നോ അങ്ങനെ എന്തെങ്കിലും? ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിക്കുക എന്നുള്ളത് ഭാഗ്യാന്വേഷണമല്ല, ത്യാഗാന്വേഷണ. അപ്പോൾ ഭാഗ്യവും ത്യാഗവും തമ്മിൽ രണ്ട് തട്ടിൽ വെച്ച് നോക്കിയാൽ കമ്മ്യൂണിസ്റ്റുകാർ ഭാഗ്യശാലികളെ അങ്ങനെ ബഹുമാനിക്കുന്നവരല്ല. എല്ലാ കമ്മ്യൂണിസ്റ്റും യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകൾ. അപ്പോൾ ഭാഗ്യം ഉണ്ടായോ എന്നുള്ളത് അത്ര വലിയൊരു ഫാക്ടറല്ല. നിങ്ങൾ നിങ്ങളുടെ ആശയത്തിന് വേണ്ടി ത്യാഗം അനുഷ്ഠിച്ചു എന്നുള്ളതാണ് പ്രധാനം, അല്ലേ? നേരത്തെ ചോദിച്ചു തുടങ്ങിയത് അതിൽ തന്നെയാണ്. ഇന്ന് നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിന്നിരുന്നെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ. ഇപ്പോഴും ഞാൻ ഉദ്ദേശിക്കുന്നത് സി പി എം. സി പി എം വേറെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അന്ന് ആ ഒരു ചിന്താഗതിയിൽ പോയിരുന്നു. സി പി എം ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിയാണ് സി പി ഐ എം. സി പി ഐ എം അത് മറ്റൊരു പാർട്ടിയിൽ നിന്നും പിളർന്നു പോകുന്നതാണ്, അല്ലേ? ശരിയല്ലേ? അത് ശരിയാണ്. സി പി ഐ എമ്മിൽ നിന്ന് പിളർന്നു പോകുന്നവരാണ് ഞങ്ങൾ, അത്രേ ഉള്ളൂ. ഇനി ഞങ്ങളുടെ പാർട്ടിക്ക് ഇന്ന് കേരളത്തിലുള്ള ശക്തി ചെറുതാ, സ്വാധീനം അതിനേക്കാളും കുറച്ച് കൂടുതലുണ്ട്. ശക്തിയേക്കാൾ കൂടുതൽ സ്വാധീനം ഉണ്ടെന്ന് അയാൾ വിശ്വസിക്കുന്നത്. അത്രയും എല്ലാ സ്റ്റേറ്റിലും സി പി ഐ എമ്മിനുണ്ടോ? അതില്ല. ഉണ്ടോ? ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് സി പി ഐ എം എന്ന് പറഞ്ഞാൽ എന്തോ ഒരു മഹാത്ഭുത എന്നൊന്നും ധരിക്കരുത്. എനിക്ക് ഏറ്റവും വിഷമം തോന്നിയത് ആറഞ്ചാറ് വർഷം മുമ്പ് ത്രിപുരയിൽ ലെനിന്റെ പ്രതിമ ബി ജെ പിക്കാർ വലിച്ച റോഡിലേക്ക് ഇട്ട് തല്ലി പൊട്ടിച്ച്. ഇവിടുന്ന് ആരും പോയി നോക്കിയില്ല. നിങ്ങൾ വിശ്വസിക്കില്ല, ഞാൻ പോയി. പോയിരുന്നു, ഞാൻ പോയി. എന്റെ വിചാരിത അഗർത്തലയ്ക്ക് അടുത്താന്നാണ്. അഗർത്തലയിലൊന്നുമല്ല. അപ്പൊ ഞങ്ങൾക്ക് അവിടെ ഞങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് കോൺഫെഡറേഷന്റെ കുറെ ബന്ധങ്ങളുണ്ട്, അവിടുത്തെ എക്സ് എം ബി ഒക്കെ അവിടെ കൂടെയാണ്. അദ്ദേഹം വണ്ടിയും സൗകര്യങ്ങളൊക്കെ ഏർപ്പാട് ചെയ്തു, പത്രസമ്മേളനവും കാര്യങ്ങളൊക്കെ വെച്ച്. ഞാനീ പ്രതിമ എവിടെയാണ് നോക്കാൻ പോയി. ഇപ്പൊ ഇലക്ഷൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ, ഇതിനെ തൊട്ട് മുമ്പുള്ള ഇലക്ഷൻ. പോകുന്ന വഴിക്ക് കാണുന്ന കാഴ്ചകൾ എന്താന്ന് പറഞ്ഞാല്, എനിക്ക് നല്ല പരിചയമുള്ള കാഴ്ചയാണ്. ഈ സി എം ബി ആഫീസ് അടിച്ചു പൊളിക്കലായിരുന്നല്ലോ അവരുടെ ഒരു തമാശ. അപ്പൊ അവിടെ വഴുതീകള സി പി എമ്മിന്റെ ആഫീസ് അടിച്ചു പൊളിച്ച് അവിടെ ഇരിക്കുന്ന സാധനമൊക്കെ എത്തിയിട്ടിരിക്കുക. ആര്? ബി ജെ പിക്കാര്. ഗവൺമെന്റ് പോയിട്ട് രണ്ടാഴ്ചയായിട്ടുള്ളൂ. അവിടെ ചെന്നപ്പോ ഒരു തറ മാത്രമുണ്ട്, ലെനിന്റെ പ്രതിമ അവിടെയാണ് നിന്നിരുന്നത്. അപ്പൊ ഇവിടെ കിഷോർ എന്ന് പറഞ്ഞൊരു ഐ എസ് ഓഫീസർ ഉണ്ട്, ഒരു വളരെ ഇമ്പോർട്ടന്റ് ഓഫീസർ. അദ്ദേഹത്തെ അവിടുത്തെ എസ് പി വിളിച്ച് ചോദിച്ചു, ഇങ്ങനെ സി പി ജോണെന്ന് പറഞ്ഞൊരാൾ ഇവിടെ വരുന്നുണ്ടെന്നുള്ള പോലീസ് റിപ്പോർട്ടുണ്ട്, എന്താണ് ഇയാള് ടൈപ്പ്? എനിക്കറിയുന്ന ആളാണ്, വളരെ സുഹൃത്താണ്. അപ്പൊ അയാൾ എന്നെ എസ് പി ഓഫീസിലേക്ക് വിളിച്ചു. എസ് പി ഓഫീസിൽ നിന്ന് ഒരു 200 മീറ്ററേ ഉള്ളൂ ലെനിന്റെ പ്രതിമ. ഞാൻ വിചാരിച്ചു എന്തിനാണോ ഇനി വല്ല പുലിവാലാണോ
അപ്പൊ ഞാനൊരു പൂക്കളൊക്കെ വെച്ചവിടെ, ഞാനും എൻ്റെ കൂടെ സമീർ പുതുതുണ്ട്, പണ്ടത്തെ SFI പ്രസിഡന്റായിരുന്നു ബംഗാളിൽ, ഞങ്ങൾ രണ്ടാളും കൂടെ പോകുന്നു. അപ്പൊ അദ്ദേഹം നമുക്ക് ചായ എല്ലാം തന്നു. അദ്ദേഹം പറഞ്ഞത്, ഞാൻ നിങ്ങളെ കുറിച്ച് അന്വേഷിച്ചിട്ടാണ് വിളിച്ചത്, പ്ലാനിംഗ് ബോർഡ് മെമ്പറായിരുന്നു എന്നറിയാം, എനിക്ക് വളരെ വിഷമമുണ്ട് മിസ്റ്റർ ജോൺ, ഞാൻ കമ്മ്യൂണിസ്റ്റുമല്ല, ഒരു പാർട്ടിയില്ല, പക്ഷെ ലെനിൻ എന്ന് പറയുന്നത് ലോക ചരിത്രത്തിലെ ഒരു മഹാപുരുഷനാണ്, മാവോ മഹാത്മാഗാന്ധി ഒക്കെ, അതാത് രാജ്യത്തെ ആളല്ലല്ലോ, നെൽസൺ മണ്ടേല അബ്രഹാം ലിങ്കൻ എന്നൊക്കെ പറയുന്ന പോലത്തെ ആളല്ലേ ലെനിൻ. അദ്ദേഹത്തിന്റെ പ്രതിമ ഇവിടെ വന്നിട്ട് വേനൽ ഇവിടെ ഈ ഗൂണ്ടകള് അടിച്ചു പൊട്ടിച്ച് 16 കഷ്ണാക്കിയിട്ട് കിട്ടു. ഞങ്ങൾ വാച്ച് ചെയ്ത് അത് പറക്കി കൂട്ടാൻ പോലും ആരും ഉണ്ടായില്ല. മനസ്സിലായി? മനസ്സിലായി. ഇതാണ് നമ്മുടെ CPIM. വേറെ ധൈര്യമാകാനുണ്ട്. അവര് വെച്ച പ്രതിമ നല്ല ഒന്നാന്തര പ്രതിമ, അത് അടിച്ചു പൊട്ടിച്ച് 16 കഷ്ണാക്കിയിട്ടപ്പോൾ അതൊന്ന് പറക്കിക്കുട്ടി ഒരു പാർട്ടി ഓഫീസിൽ കൊണ്ടുവെക്കണ്ടായി. അതിനും ആളില്ലായിരുന്നു, ധൈര്യമില്ലായിരുന്നു. ആളൊക്കെ അവിടെ ഉണ്ട്, അത്ര ധൈര്യം അവർക്കുള്ളൂ. ഞാൻ മനോരമയിൽ അതിനെ കുറിച്ചൊരു ലേഖനം എഴുതി, ഈ സംഭവത്തെ കുറിച്ച്, കാരണം ഇറ്റ് ഷുഡ് ഗോൺ റെക്കോർഡ് അല്ലേ. അപ്പൊ അതുകൊണ്ട് വെറുതെ ഈ മസിൽ പെരിപ്പിച്ച് നടന്നിട്ടൊന്നും കാര്യമില്ല. ബംഗാളിൽ ഇപ്പൊ CPM എന്നുള്ള സംഭവമില്ല. ഇപ്പൊ കുറച്ച് കുട്ടികൾ വരുന്നുണ്ട്, ഒരു മുഖർജി ലേഡി, മീനാക്ഷി മുഖർജി, നല്ല മടിക്കുകയെന്ന് പറഞ്ഞു. ഞാനവിടെ കാണാൻ ശ്രമിച്ചിരുന്നു. ഞാൻ ഇത്തവണ ഇവിടെ ഇലക്ഷൻ വർക്കിന് പോയിരുന്നു, കാരണം ഞങ്ങളുടെ കോൺഫെഡറേഷൻ സ്ഥാനാർത്ഥി മത്സരിച്ചിരുന്നു 3 സ്ഥലത്ത്. അവർക്ക് വലിയ ഓട്ടൊന്നുമില്ല. അപ്പൊ അവരിപ്പോ ചെറുപ്പക്കാർ കുറച്ച് കുട്ടികളൊക്കെ വരുന്നുണ്ട്. അവരെങ്കിലും ഈ സോഷ്യൽ ഫാസിസ്റ്റ് രീതിയിൽ നിന്ന് മാറി ഒരു ഡെമോക്രാറ്റിക് മൂവ്മെന്റിലേക്ക് വന്നാൽ, ഡെമോക്രാറ്റിക് എന്ന് പറഞ്ഞപ്പോൾ കമ്മ്യൂണിസത്തിന്റെ തന്നെ ഈ സോഷ്യൽ ഫാസിസ്റ്റായി അധപതിക്കാത്ത കമ്മ്യൂണിസ്റ്റായിട്ട് വളരട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. ഇപ്പൊ നമുക്കും ഒരു കാലഘട്ടം കഴിഞ്ഞില്ല നമ്മളൊക്കെ. അപ്പൊ അതുകൊണ്ട് താങ്കൾ ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിക്കുന്ന പോലെ CPIM എന്ന് പറഞ്ഞാൽ ഒരു മഹാത്ഭുതമൊന്നുമല്ല. ഞാൻ ആദ്യം ചോദിച്ചതുകൊണ്ടാണ് അവസാനം ചോദിച്ച് കൺക്ലൂഡ് ചെയ്യാൻ. ആ, അതൊരു അത്ഭുതമല്ല. അതിൽ എന്തെങ്കിലും അത്ഭുതം ഉണ്ടെങ്കിൽ അവരുടെ തകർച്ചയാണ്. അതാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് 2026 2024 അവരുടെ തകർച്ച, തോൽവിയല്ല. തോൽവി CPM പലപ്പോഴും തോറ്റിട്ടുണ്ട്. അടുത്ത നിയമസഭ 84 തെരഞ്ഞെടുപ്പിൽ CPM തോൽക്കുമ്പോ ഏക CPM സ്ഥാനാർത്ഥിയായ സുരേഷ് കുറുപ്പിന്റെ തെരഞ്ഞെടുപ്പിന്റെ ഒരു കൺവീനർ ഞാനായിരുന്നു, അറിയാലോ. ഒരൊറ്റ സീറ്റാ ജയിച്ചത്, 5000 വോട്ടാ ജയിച്ചത്. പക്ഷെ അന്നും ഇപ്പൊ ഞങ്ങളുടെ നാട്ടിലൊക്കെ CPM ശക്തി കേന്ദ്രങ്ങളിലൊന്നും വോട്ടൊന്നും കുറഞ്ഞില്ല. രണ്ടു തരത്തിലാണ് തോൽക്കുക. ഒന്ന്, നമ്മുടെ ശക്തി കേന്ദ്രങ്ങൾ ഒരു 100 എന്നുള്ളത് 80 ഒന്ന് ചുരുക്കും, 90 ചുരുക്കും. എതിരാളിയുടെ ശക്തി കേന്ദ്രങ്ങൾ 100 എന്നുള്ളത് 130 140 കൂടും. ഇത്തവണത്തെ തോൽവി അങ്ങനെയല്ല. CPM ശക്തി കേന്ദ്രങ്ങൾ 100 നിന്ന് 20-30 പോയി. എതിരാളിയുടെ ശക്തി കേന്ദ്രങ്ങളിലെ വോട്ട് വർധനവ് കൊണ്ടല്ല CPM തോറ്റത്, സ്വന്തം ശക്തി കേന്ദ്രങ്ങളിലെ തകർച്ചയാണ്. അതുകൊണ്ടാണ് ഇതൊരു തോൽവിയല്ല, തോൽവി സാധാരണയാണ്. ഇത് 2026 77 തോറ്റില്ലേ, ഗൗരിയമ്മ തോറ്റില്ലേ, MVR ജയിച്ചത് 1700 വോട്ട്, ഞാൻ EMS എത്ര വോട്ടാണ് ജയിച്ചത് അറിയോ? 1999 വോട്ട്. 2000 ജയിച്ചില്ല, 2000 ഒരു വോട്ട് കുറവായിരുന്നു ആലത്തൂർ. അപ്പൊ ഇവിടെ അവിടെയൊക്കെ സ്ഥിതി എന്താന്ന് പറഞ്ഞാൽ അത്തരം മണ്ഡലങ്ങളൊക്കെ മറിഞ്ഞു വേണ്ടിരിക്കുക അങ്ങോട്ട്. മലബാറിനെ എടുത്താൽ, തങ്ങൾ മലബാർ തിരുവിതാംകൂർ എന്ന് പറഞ്ഞുകൊണ്ട് പറയാണ്, ഭാരതപ്പുഴയ്ക്ക് വടക്കുള്ള കേരളം മഞ്ചേശ്വരം വരെ എടുത്താൽ LDFും UDFും തമ്മിലുള്ള വ്യത്യാസം 1,200,000. എന്നാൽ UDFന്റെ വോട്ട് കൂടിയോ കേരളത്തിലാകെ? ഇല്ല. UDFന് 2019 കിട്ടിയ 47% കിട്ടിയോ? കിട്ടിയില്ല, 45% കിട്ടിയുള്ളൂ അല്ലേ. പക്ഷേ കഴിഞ്ഞ ആ തെരഞ്ഞെടുപ്പിൽ അവർക്ക് 36% വോട്ടുണ്ടായിരുന്നു. ഇത് 2000
33 മനസ്സിലായി. അപ്പൊ അതുകൊണ്ട് 2024 സി പി എമ്മിന്റെ പരാജയത്തെ ഒരു തെരഞ്ഞെടുപ്പ് തോൽവി ആയി മാത്രം കണ്ടാൽ പോരാ. തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ആദ്യമായി അടിയന്തരാവസ്ഥ കാലത്ത് പോലും സംഭവിക്കാത്ത തകർച്ചയാണ് ശക്തി കേന്ദ്രങ്ങളിൽ ഉണ്ടായിട്ടുള്ളത്. അല്ലാതെ കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രങ്ങൾ അങ്ങോട്ട് അടിച്ചു കയറിയൊന്നും പോയിട്ടില്ല. ശരിയല്ലേ? പക്ഷെ ബി ജെ പിയുടെ 4% വർദ്ധിച്ചു. ഇപ്പൊ കഴിഞ്ഞ തവണ ശക്തി വർദ്ധിപ്പിച്ചത് കേരളത്തെ ബി ജെ പിയാ. അതിൽ ഞങ്ങൾക്ക് ആശങ്കയുണ്ടെങ്കിലും അങ്കലാപ്പില്ലാത്തതിന്റെ കാരണം അത് അവരുടെ ഫൈനസ്റ്റ് അവർ ആയിരുന്നു. ഈ 2024 തെരഞ്ഞെടുപ്പിൽ ഫൈനസ്റ്റ് അവർ അവിടെ നിന്നു. അവിടെ നിന്നു എന്നല്ല, അവർ പുറകോട്ട് പോയി. 2014 മോഡി അധികാരത്തിൽ വരുന്നൊന്നും എല്ലാവരും വിചാരിച്ചിട്ടില്ല. 2019 മോഡി വരുമായിരിക്കുന്ന ശക്തി വർദ്ധിപ്പിച്ചു അല്ലേ? പക്ഷെ ഇപ്പൊ ശക്തി കുറഞ്ഞു. അപ്പൊ ഇനി കേരളത്തിൽ വരുന്ന ശക്തി കുറഞ്ഞ ബി ജെ പിയാ. കർണാടക അവരുടെ കയ്യിൽ നിന്ന് പോയി. യു പിയിൽ സംതിങ് റോങ്, ഹരിയാനയിൽ സംതിങ് റോങ് അല്ലേ? അതെ. ബംഗാളിലും ബി ജെ പി അങ്ങോട്ട് കേറി കേറി ഒന്നും പോയില്ല. ഇപ്പൊ ഞാനവിടെ ചെന്നപ്പോ എന്നോട് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പത്രം ഉണ്ട്, ടെലിഗ്രാഫ്, എന്നെ വിശദമായിട്ട് ഇന്റർവ്യൂ ചെയ്തു. അപ്പൊ ഞാൻ പറഞ്ഞൊരിക്കലും ബി ജെ പിക്ക് സീറ്റ് കൂടില്ല. അപ്പൊ അവിടെ സീറ്റ് കൂടുന്നതാണ്, 25 കിട്ടുന്നൊക്കെയാണ് പറഞ്ഞത്. പ്രഡിക്ഷൻ കൂടിയില്ല. അപ്പൊ അതുകൊണ്ട് വർദ്ധിത വീര്യത്തോടു കൂടിയുള്ള ബി ജെ പിയെ അല്ല യു ഡി എഫ് 2026 നേരിടാൻ പോകുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ ക്ലാരിറ്റി ഉണ്ട്. ഞങ്ങളുടെ ഗവൺമെന്റ് അധികാരത്തിൽ വരും 2026. ഞങ്ങൾ കുറച്ചാളുകൾ അധികാരത്തിൽ വരുന്നുള്ളതല്ല, കേരളത്തിലെ ഇന്നത്തെ അങ്ങേയറ്റം സങ്കീർണവും ദുരിതപൂർണവുമായിട്ടുള്ള അവസ്ഥയ്ക്ക് പരിഹാരം കാണാൻ കഴിയുന്ന ഒരു ഗവൺമെന്റ്. ഈ രാഹുൽ ഗാന്ധി ഇപ്പൊ പറഞ്ഞല്ലോ, ഭരജോട യാത്രയിലൂടെയൊക്കെ 10 മടങ്ങ് കരുത്ത് ആർജിച്ചു. അത് പക്ഷേ ഡിറ്റോ കോപ്പി ചെയ്യാനായിട്ട് കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക് സാധിച്ചിട്ടുണ്ടോ? ഞാൻ ചോദിക്കാൻ കാരണം, ഈ ഇടയ്ക്ക് അനാവശ്യമായ കുറെ വിവാദം, ആവശ്യമാണോ അനാവശ്യമാണോ എന്ന് അങ്ങ് തീരുമാനിക്കണം. അതായത് പ്രതിപക്ഷ നേതാവിനെ തിരഞ്ഞെടുത്തതാണ് നിയമസഭാ സാമാജികർ പ്രതിപക്ഷത്തെ. അതുപോലെ തന്നെയാണ് കെ സുധാകരനെ KPCC തിരഞ്ഞെടുത്താണ് അധ്യക്ഷനായിട്ട്. ഇവര് തമ്മിലുള്ള വടം വലിയ തർക്കം. അത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് കോൺഗ്രസിന്റെ ഒരു ആഭ്യന്തര കാര്യമാണ്. അതിനെ കുറിച്ച് ഞാൻ കമന്റ് ചെയ്യില്ല. പക്ഷെ അത് ആശാസ്യമാണോ? കാരണം ഈ ഒരു അല്ല, അങ്ങനെ ഞങ്ങളുടെ അനുഭവത്തിൽ ഇപ്പൊ യു ഡി എഫിന്റെ യോഗം കഴിഞ്ഞിട്ടാണ് ഞാൻ വരുന്നത് എറണാകുളത്ത്. എറണാകുളത്ത് ഫുൾ ടൈം അല്ല, ഫുൾ ഡേ മീറ്റിംഗ് ആയിരുന്നു. മീറ്റിംഗ് എന്ന് മാത്രമല്ല, ഞങ്ങൾ പാർലമെന്റ് പഞ്ചായത്ത് ഇലക്ഷനിലേക്ക് പോവുകയാണ്. കോൺഗ്രസിന് ഇതിനു മുമ്പുണ്ടായിരുന്ന തർക്കങ്ങളും വഴക്കുകളും സംഘർഷങ്ങളും താരതമ്യം ചെയ്താൽ ഇപ്പൊ വല്ല പ്രശ്നമുണ്ട്? അന്ന് നേതാക്കൾ 10 തീരാത്ത നേതാക്കൾ അന്നുണ്ടായിരുന്നു, സ്റ്റേറ്റ് നേതാക്കള്. പക്ഷെ നേതാക്കളുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, ഇന്നൊരു 3-4 പേരിലേക്ക് സെന്റർ ചെയ്യണം. അല്ല അന്ന് അല്ല, അതന്നും രണ്ട് ശരിയായിട്ടാണ് നിന്നത്. അന്ന് തെരുവുകളിലേക്ക് പോവുകയും സംഘർഷം ഉണ്ടാവുകയും പ്രകടനങ്ങൾ നടക്കുകയും അതുപോലെ വേണമെന്നല്ല. ഒടുവിൽ MLA രാജിവെച്ചു. ഇപ്പൊ എല്ലാരും മറന്നുപോയത്. ഏത് കാലത്തായിരുന്നു? 2005 MLA രാജിവെച്ചില്ലേ? ആ അത് സംഘർഷത്തിന്റെ ഭാഗം മറ്റും. അത് പക്ഷെ MLA രാജിവെച്ചു പോയി, കോൺഗ്രസ് എന്നല്ല. MLA എന്റെ നാട്ടിൽ കുന്നംകുളം MLA രാജിവെച്ചില്ലേ? ചന്ദ്രബാബൻ ബാലറാം രാജിവെച്ചില്ലേ? അപ്പൊ അതെന്ന് പറഞ്ഞാല് കോൺഗ്രസിലെ സംഘർഷത്തിന്റെ സെനിത്ത്, ഏറ്റവും ഉയർന്ന രൂപമായിരുന്നു. അതൊക്കെ നോക്കുമ്പോ ഇപ്പൊ ഒരു പ്രശ്നവുമില്ല, ഈ പറയുന്ന ഒരു പ്രശ്നവുമില്ല. എന്റെ അറിവിലും അനുഭവത്തിലും ഞാനിപ്പോ UDF സെക്രട്ടറി ആയിട്ട് കൂടെ പ്രവർത്തിക്കുകയാണ്. അപ്പൊ അങ്ങനെ അല്പണ്ട കാര്യങ്ങൾ അറിയാം, ഒരുപോലെ പവർഫുൾ ആയതുകൊണ്ടാണോ രണ്ടുപേരും? ഞാനതാ പറഞ്ഞത്, ഈ പറയത്തക്ക പ്രശ്നങ്ങളൊന്നും ഇല്ല. പുറത്ത് പ്രചരിക്കുന്നതാണോ? അത് പ്രചരിക്കുന്ന അവരൊരു ചേട്ടനോനിനെ പോലെ പോകുന്നതാണ് ഞാൻ കാണുന്നത്. പിന്നെ അവർക്കിടയിലുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കാറുമില്ല. അത് നോക്കുന്നതിലൊരു ഒരു പ്രസക്തിയും ഇല്ല. ഇംഗ്ലീഷൊരു വാക്കുണ്ട്, കോൺസിക്വൻഷ്യൽ. ഇതൊക്കെ ഇൻകോൺസിക്വൻഷ്യൽ ആണ്. എന്നുവെച്ചാൽ പ്രത്യാഘാത ശൂന്യമായ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിലുണ്ടാവും.
അല്ലാതെ ഞങ്ങളാകെ അങ്കലാപ്പിലാവേണ്ടതോ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് രാഷ്ട്രീയ മേഖലയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതോ ആയ പ്രശ്നങ്ങളൊന്നുമില്ല. ഇതാണല്ലോ നമ്മൾ നോക്കണ്ടു. അത് ഇപ്പൊ സി എം പിയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ഇങ്ങനെ ആരെങ്കിലും നോക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പൊ അതുകൊണ്ട് അത്തരം ഞാൻ എനിക്കതിൽ അങ്കലാപ്പില്ല. മാത്രമല്ല ഈ ടീമിന്റെ, ഇപ്പൊ ഞാനും ആ ടീമിൽ മെമ്പറാണല്ലോ, യു ഡി എഫ് ടീമില് പെർഫോമൻസ് നമ്മൾ പെർഫോമൻസ് അല്ലേ നോക്കേണ്ടത്? ഒരു കുട്ടി പഠിച്ചോ ഇല്ലേ എന്ന് അറിയുന്നത് എങ്ങനെയാ? പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടുമ്പോഴ മാർക്ക് എത്രയുണ്ടെന്ന്? ആ അതാണ്. അപ്പോ നമ്മുടെ മാർക്ക് പരീക്ഷകൾ എന്തായിരുന്നു? ആദ്യം എറണാകുളത്ത് നടന്ന തൃക്കാക്കര ഇലക്ഷൻ, അത് കഴിഞ്ഞ് നമ്മുടെ പുതുപ്പള്ളി ഇലക്ഷൻ അല്ലേ. പുതുപ്പള്ളി ഇലക്ഷന്റെയും ഈ പാർലമെന്റ് ഇലക്ഷന്റെയും പ്രത്യേകത എന്താ? ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ആ വലിയ ശക്തി നമ്മുടെ കൂടെ ഇല്ല. ശൂന്യതയിൽ നിന്നുമാണ്, എ കെ ആന്റണി തന്നെ നാമമാത്രമായിട്ടാണ് വന്നത് അല്ലേ. നാമമാത്രമായി എ കെ ആന്റണി, എ കെയുടെ ഇടപെടലുകൾ ഒരു ഇവിടെ ഉണ്ട്, അദ്ദേഹത്തെ പോയി കാണുകയൊക്കെ ചെയ്യാന്നല്ലോ. പക്ഷെ ആക്റ്റീവായിട്ട് ആന്റണി പറഞ്ഞ പോലെ രണ്ടു തവണ കേരളത്തിൽ നടന്ന ആളാണ്, മനസ്സിലായി. അപ്പോ എ കെ ആന്റണിയുടെ ആ ഒരു ഫലത്തിലുള്ള സാന്നിധ്യം, ഉമ്മൻചാണ്ടിയുടെ തിരോധാനം, കരുണാകരൻ നേരത്തെ പോയി അല്ലേ, ആ അപ്പൊ അങ്ങനെ വലിയൊരു ടീം ഇല്ലാതിരുന്നിട്ട് പോലും വയലരവി ആക്റ്റീവ് അല്ല. വയലരവിക്ക് വയ്യ വയ്യ വി എം വി എം ഉണ്ട് എങ്കിൽ പോലും മുല്ലപ്പള്ളി, പക്ഷേ മുല്ലപ്പള്ളി റിട്ടയർമെന്റിലാണ്. ഞാൻ പറഞ്ഞ ഈ പുതിയ ടീം, ഈ പുതിയ ടീമിന്റെ പെർഫോമൻസ് പാർലമെന്റ് ഇലക്ഷന് മോശമാണോ? അല്ല. 18 സീറ്റുകൾ ജയിച്ചില്ലേ? 18 സീറ്റുകൾ ജയിച്ചു എന്ന് മാത്രമല്ല, ഈ തിരുവനന്തപുരം, നമ്മൾ ഇരിക്കുന്നത് തിരുവനന്തപുരം, അതിന്റെ ഒരു ചുമതലക്കാരിലൊരാളായിരുന്നു ഞാൻ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പില്. അതിലൊക്കെ എന്തുമാത്രം ശക്തമായാണ് ബി ജെ പിയെ നേരിട്ടത് അല്ലേ. ഇപ്പൊ ബി ജെ പിയെ നേരിടേണ്ടടുത്ത് ബി ജെ പിയെയും, സി പി എമ്മിനെ നേരിടേണ്ടടുത്ത് സി പി എമ്മിനെയും. ഇപ്പൊ കണ്ണൂരിൽ സി പി എമ്മിനെ കെ സുധാകരൻ തോപ്പിച്ച ഭൂരിപക്ഷം കണ്ടിട്ട് സുധാകരൻ തന്നെ അന്തം വിട്ടു നോക്കി. എന്താ സംഭവിക്കുന്നത് അവിടെ? ലക്ഷത്തിലേക്ക് വരുന്നു പ്രതീക്ഷിച്ചില്ല, ലക്ഷത്തിലേക്ക് വരുന്നു പ്രതീക്ഷിച്ചിരുന്നു. ധർമ്മടം മണ്ഡലത്തിലെ 2000 വോട്ടിന്റെ ലീഡാണല്ലോ, 1000 വോട്ടിന്റെ ലീഡാണ് കല്യാശ്ശേരി. പിണറായി, അത് പിണറായി മണ്ഡലത്തിൽ പിണറായിയുടെ ബൂത്തിൽ തന്നെ വോട്ട് കുറഞ്ഞു വന്നു. മട്ടന്നൂര്, കല്യാശ്ശേരി, തളിപ്പറമ്പ് പോയി, നമ്മുടെ പാർട്ടി സെക്രട്ടറിയുടെ മണ്ഡലം പോയി. പാർട്ടി സെക്രട്ടറി ഇപ്പോഴും എം എൽ എ ആണേ. അതെ, എം എൽ എ ആണ്, രണ്ട് സ്ഥാനം. എം വി ഗോവിന്ദൻ എം എൽ എ ആണ്. ആ മണ്ഡലത്തിൽ ആരാ ലീഡ് ചെയ്തത്? യു ഡി എഫ് ലീഡ് ചെയ്തത്. അപ്പൊ ആ യു ഡി എഫിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് പറഞ്ഞാൽ ഞാനത് അവരുടെ കോൺസിക്വൻഷ്യൽ ആയിട്ടൊന്നുമില്ല. പിന്നെ ഒരു സീറ്റ് നമ്മൾ തോറ്റു. ആ സീറ്റ് തോറ്റതിനേക്കാൾ ഒരു സീറ്റ് ബി ജെ പി ജയിച്ചു എന്നുള്ള ഒരു ഒരു എല്ലാറ്റിനും ഒരു ദോഷം. ഇന്ന് അതില് വീണ്ടും തൃശ്ശൂരിലെ പ്രശ്നം തുടങ്ങിയിട്ടുണ്ട്. അതായത് പ്രതാപനെതിരെ ഇപ്പോൾ വീണ്ടും പോസ്റ്റർ വയ്ക്കി, തൃശ്ശൂരിന് ആർസുകാർ കൊടുത്ത വഞ്ചകൻ എന്ന് പറഞ്ഞിട്ട് പോസ്റ്ററുകൾ പിന്നെയും. അല്ല, അതൊക്കെയും ഞാൻ പറഞ്ഞില്ലേ, കുറെ കുറെ ഫിസിഫറസ് എന്ന് പറയുന്ന പോലെ ചെറിയ ചെറിയ അനാവശ്യമായിട്ടുള്ളതും ഒക്കെ ആയിട്ടുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ. പക്ഷെ പ്രതാപന്റെ പേര് മാത്രമേ പറയുന്നുള്ളൂ. അല്ല, അതൊന്നും നമ്മുടെ വിഷയമല്ല. പോസ്റ്റർ ഒട്ടിക്കുന്നവർ നമ്മുടെ വിഷയമല്ല. അത് ആ പോസ്റ്റർ ഒട്ടിക്കാൻ പറഞ്ഞിട്ട് പോസ്റ്റർ ഒക്കെ ഉണ്ടായി കൊടുത്ത ആൾ അങ്ങനെ എനിക്ക് പറഞ്ഞത്. പക്ഷെ പ്രതാപന്റെ പേര് വെട്ടിക്കളഞ്ഞാൽ കണ്ണൂര് ആർ എസ് എസിനെ കൊണ്ട് ഏൽപ്പിച്ചു എന്നുള്ളൊരു, അല്ല തൃശ്ശൂർ ആർ എസ് എസിനെ ഏൽപ്പിച്ചു എന്നുള്ളൊരു അപവാദം അതിന്റെ ചരിത്രത്തിൽ കിടക്കുന്നത്. അതൊക്കെ താൽക്കാലികമായ ഒരു പ്രതിഭാസമാണ്. സുരേഷ് ഗോപി ഒരു കൺസിസ്റ്റന്റ് ആയ ഒരു ഫിനോമന അല്ല. ഇപ്പൊ നമ്മൾ കഴിഞ്ഞല്ലോ, സുരേഷ് ഗോപി ജയിച്ചല്ലോ, അതിനുശേഷമുള്ള സ്ഥിതി എന്താ? പഴയതുപോലെ തന്നെ. പ്ലസ് ആണോ മൈനസ് ആണോ? മൈനസ് തന്നെയാണ്. ആണല്ലോ, ഒരു സംശയമില്ല. ഞാൻ മൈനസ് ആണെന്ന് പറഞ്ഞില്ല, താങ്കളാ പറഞ്ഞത്. ബജറ്റിൽ അദ്ദേഹത്തിന് ഒന്നും തരാൻ പറ്റില്ല. ബജറ്റ് അവിടെ നിൽക്കട്ടെ. ഈയിടെ ഒരു കൊടിയും പിടിച്ചുകൊണ്ട് ഒറ്റയ്ക്ക് ഓടിപ്പോകുന്നത് ഷൂട്ടിംഗ് ലൊക്കേഷൻ ആണെന്ന് വിചാരിച്ചാണ് പുള്ളി. അതൊക്കെ കണ്ടിട്ട് ആള് സത്യത്തിൽ അദ്ദേഹം ചെയ്യുന്ന വലിയൊരു സംഭാവനയാണ് കേരളത്തിന്. കാരണം കേരളം വളരെ ടെൻസാണ്. അതുകൊണ്ട് ഈ ചിരിക്കാനൊക്കെ ആയിട്ടുള്ള ഭയങ്കര ഒരു കോൺട്രിബ്യൂഷൻ ആണ് നടത്തുന്നത്. പക്ഷേ അതുകൊണ്ട് ഇതൊക്കെ ഒരു താൽക്കാലികം. പിന്നെ അയാളൊരു ഭരത് നടനാണ്, ഭരത് അവാർഡ് കിട്ടിയ നടനാണ് അദ്ദേഹം. അവിടെ വന്ന് 3-ാമത്തെ പ്രാവശ്യമാണ് മത്സരിക്കുന്നത്. ഈ വന്നു കണ്ടു കീഴടക്കിയൊന്നും അല്ല, വർക്ക് ചെയ്തു. 3 തവണ മത്സരിച്ച് 3-ാമത്തെ തവണ പണിയെടുത്തു. അല്ല, അതിലൊരു നെഗറ്റീവ് ഉണ്ട് എങ്കിൽ പോലും നമ്മൾ പറഞ്ഞു വന്ന വിഷയം അതല്ലല്ലോ.
ഇന്നത്തെ യു ഡി എഫിന്റെ ടീം പെർഫോമൻസ് വൈസ് കുഴപ്പമില്ല. ജില്ലകളിൽ ഇതുവരെ അല്ല, നമ്മൾ എല്ലാ മണ്ഡലത്തിലും നോക്കുമ്പോ 1920 മണ്ഡലം ലീഡ് ചെയ്തില്ലേ. അപ്പൊ അങ്ങനെ എന്ന് വെച്ചിട്ട് ഞങ്ങള് വളരെ സൗകര്യം എന്ന് പറഞ്ഞ് ചാരുകാസരയില് കിടക്കല്ല, അതാണ് പതിവ്. അങ്ങനെ കണ്ടിരുന്ന പതിവ് അങ്ങനല്ല. അതാണ് കളമശ്ശേരിയിൽ നടന്നിട്ടുള്ള സമിറ്റ് യു ഡി എഫിന്റെ. അതിൽ ജില്ലാ ലീഡർഷിപ്പും കൂടെ പങ്കെടുത്തു, ജില്ലാ ചെയർമാനും കൺവീനറും പങ്കെടുത്തു. ഇടുക്കി ജില്ലാ ചെയർമാൻ ഉണ്ടായിരുന്നു അല്ല, എല്ലാവരും വന്ന ആരെങ്കിലൊക്കെ ആബ്സെന്റ് ആയിട്ടുണ്ടാവും. ഇറ്റ്സ് എ ഡിഫറെന്റ് പോയിന്റ്. ഇപ്പൊ തൃശ്ശൂരുണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞത് എല്ലാ ജില്ലകളെയും റെപ്രസെന്റേറ്റീവ്സിന്റെ കൂടെ യു ഡി എഫ് കൂടി. സാധാരണ അത് കൂടാറുണ്ട് വല്ലപ്പോഴൊക്കെ, അതെന്തെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ്. ഇതല്ല, അവരുടെ ഒരു ചർച്ച, എന്താ പറയുക, ആക്റ്റീവ് പാർട്ടിസിപ്പേഷനോട് കൂടി. എനിക്ക് തോന്നുന്ന ഒരു ജില്ലാ ലീഡർഷിപ്പ് എന്ന് തന്നെ ഏതാണ്ട് ഒരു 10-25 പേര് സംസാരിച്ചു. അതിന്റെ അവസാനം ഞങ്ങൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് എങ്ങനെ ഡീൽ ചെയ്യണം, മിഷൻ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് പോവുകയാണ്. അതിനുവേണ്ടി എല്ലാ ആധുനികമായ സംവിധാനങ്ങളുടെയും സഹായത്തോടു കൂടി. ടെക്നോളജി ഒരു പ്രധാനപ്പെട്ട വിഷയമല്ലേ. അപ്പൊ അതിന്റെ ആപ്പുകളിൽ കൂടിയും അതുപോലെ ക്യാമ്പയിൻ മെറ്റീരിയൽ എന്നുള്ള പ്രിന്റിംഗ് ആയിരുന്നു ഇത്ര നാൾ. മറ്റേതുണ്ട് എങ്കിലും ഡിജിറ്റൽ ആയിട്ടുള്ള ഡിജിറ്റൽ ടെക്നോളജിയുടെ പൂർണ്ണമായ ഉപയോഗത്തിൽ കൂടെ ജനങ്ങളിലേക്ക് എത്തുക. അതിനാണല്ലോ നമ്മൾ എന്തിനാ പോസ്റ്റ് ഒട്ടിക്കുന്നത്? ഒരു ബസ് സ്റ്റോപ്പിൽ പോസ്റ്റ് ഒട്ടിക്കുന്നത് എന്തിനാ? ആളുകൾ കാണണം, അറിയണം. അതെ, അത് കീറുന്നത് കാണാതിരിക്കുക, കീറുന്നത് കാണാതിരിക്കുക. എക്സാക്ട്ലി. അപ്പൊ അതുപോലെ നമ്മളിപ്പോ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഇന്നത്തെ കുട്ടികൾക്കും ഒക്കെ അതാണല്ലോ മെയിൻ.